അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. 6ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 7ാമത്തെ പാഠം ലാ യംസുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവർ മാത്രമേ അതിനെ സ്പർശിക്കാവൂ, അതിനെ തൊടാവൂ. ഖുർആനിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്, ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് വായിക്കാം. റമദാൻ സമാഗതമായി, അഥവാ റമദാൻ വന്നു. ആദ്യ നോമ്പിൻ്റെ ദിവസം സുബഹ് നിസ്കാരത്തിന് എല്ലാവരും മസ്ജിദിലെത്തി. നിസ്കാരശേഷം ഉസ്താദ് ജനങ്ങളെ അഭിസംബോധന ചെയ്തു, പ്രസംഗിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ ആഗതമായിരിക്കുന്നു. സുന്നത്തുകൾക്ക് ഫർദുകളുടെയും ഒരു ഫർദിന് 70 ഫർദുകളുടെയും പ്രതിഫലം ലഭിക്കുന്ന മാസം. നരകക്കവാടങ്ങൾ അടക്കപ്പെടുകയും സ്വർഗകവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന മാസം. വിശുദ്ധ റമദാനിന് ഇത്രയേറെ പുണ്യം ലഭിക്കാനുള്ള കാരണമെന്താണ്? ഖുർആൻ പറയുന്നു, ഷഹ്റു റമദാനല്ലദീ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പുണ്യ റമദാനിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ മാസം നാം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം കൂടുതലാക്കണം, ഉസ്താദ് തുടർന്നു. ഇതെല്ലാം ഉസ്താദ് പ്രസംഗത്തിൽ പറയുന്ന വാക്കുകളാണ്. ഖുർആൻ അള്ളാഹു തആലയുടെ കലാമായതുകൊണ്ട് നാം അതിനെ ആദരിക്കണം. മുസ്ഹഫോ ഖുർആൻ എഴുതിയതോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്, അല്പം ഉയരമുള്ള സ്ഥലത്ത് സുരക്ഷിതമായി മാത്രമേ വെക്കാവൂ. ശുദ്ധിയോടെ മാത്രമേ ഖുർആൻ സ്പർശിക്കാവൂ. അശുദ്ധിയുള്ളവർ ഖുർആൻ തൊടുന്നതും ചുമക്കുന്നതും ഹറാമാണ്. ഖുർആൻ പറയുന്നു, ലാ യംസുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവർ മാത്രമേ അതിനെ സ്പർശിക്കാവൂ, തൊടാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലാ യംസുൽ ഖുർആന ഇല്ലാ തോഹിറുൻ, ശുദ്ധിയുള്ളവർ മാത്രമേ ഖുർആൻ തൊടാവൂ. ഖുർആൻ കൊണ്ടുവരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. വലിയ അശുദ്ധിയോടെ ഖുർആൻ പാരായണം ചെയ്യരുത്. മുസ്ഹഫിൽ പണമോ മറ്റോ സൂക്ഷിക്കരുത്. ഭക്തിയോടെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അറിവില്ലാതെ ഖുർആൻ വ്യാഖ്യാനിക്കരുത്, അഥവാ ഖുർആനെ കുറിച്ച് അറിയാതെ അതിൻ്റെ അർത്ഥങ്ങൾ പറയരുത്. ഖുർആൻ പഠിച്ചവരെയും പഠിപ്പിക്കുന്നവരെയും ഹാഫിളുകളെയും ആദരിക്കണം. പാരായണ സമയത്ത് കളിയും ചിരിയും മറ്റു വർത്തമാനവും പാടില്ല. ഖുർആനെതിരെ വരുന്ന ആരോപണങ്ങളോട് നല്ല അറിവ് കരസ്ഥമാക്കി മാന്യമായി പ്രതികരിക്കണം. ഖുർആനെ കുറിച്ച് ആരെങ്കിലും ഒരു തെറ്റിദ്ധാരണപരമായിട്ട് എന്തെങ്കിലും പറയുകയോ ഖുർആനെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ അവരോട് നല്ല അറിവ് കരസ്ഥമാക്കി മാന്യമായി പ്രതികരിക്കണം. വിശുദ്ധ ഖുർആനിനെ അർഹമായ നിലയിൽ ആദരിക്കാനും അത് പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. തദ്രീബാത്തിൽ ഒന്ന് നഖ്റോ, നമുക്ക് വായിക്കാം. ഷഹ്റു റമദാൻ, പുണ്യങ്ങളുടെ പൂക്കാലാണ് റമദാന്. 2, സുന്നത്തുകൾക്ക് ഫർദുകളുടെ പ്രതിഫലം ലഭിക്കുന്നു. 3, ഒരു ഫർദിന് 70 ഫർദുകളുടെ പ്രതിഫലം ലഭിക്കുന്നു. 4, നരക കവാടങ്ങൾ അടക്കപ്പെടുന്നു. 5, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. 6, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്നു. അത് റമദാൻ മാസത്തിലാണ്. 2, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. 2, വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. 3, ഉയരമുള്ള സ്ഥലത്ത് സുരക്ഷിതമായി വെക്കണം. 4, ശുദ്ധിയോടെ മാത്രമേ സ്പർശിക്കാവൂ. 5, അശുദ്ധിയുള്ളവർ തൊടൽ ഹറാമാണ്. അടുത്ത നശ്റഹുൽ മാന, ലാ യംസുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവർ മാത്രമേ ഖുർആനിനെ തൊടാവൂ. 2, ലാ യംസുൽ ഖുർആന ഇല്ലാ തോഹിറുൻ, ശുദ്ധിയുള്ളവർ മാത്രമേ ഖുർആൻ തൊടാവൂ. 3, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പുണ്യ റമദാനിലാണ് ഉണ്ടായത്. അടുത്തത് പൂരിപ്പിക്കാനാണ്. മുസ്ഹഫിൽ പണമോ മറ്റോ സൂക്ഷിക്കരുത്. 2, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് റമദാൻ മാസത്തിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.